അമ്മേ ഞാൻ ഇറങ്ങട്ടോ മോളെ ഈ ചായ കുടിച്ചിട്ട് പോ ടാറ്റാ അപ്പോ അപ്പോ അനു എണീറ്റില്ലേ നേരെ എത്രയായിന്നറിയോ ആ എന്തൊരു കഷ്ടം അത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ മുതൽക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും കൂടെ നേരമില്ല പഠിത്തമൊക്കെ കഴിഞ്ഞോ കുറച്ചൊക്കെ പഠിത്തം മാത്രമാക്കണ്ട കുറച്ചൊക്കെ കളിയൊക്കെ ആവാം ഞാനിപ്പോ ഒറ്റക്ക് എന്ത് ചെയ്യാന വൈകണ്ട വേഗം ആശുപത്രി പോയി കാണിക്കും ആരോട് സംസാരിച്ചിരുന്നു അതാ ലീലേച്ചിയ അവരുടെ മോൾക്ക് വയ്യ എന്താ പറ്റിയ തലവേദനയാണ് ഞാൻ പറഞ്ഞു ആശുപത്രി പോവാൻ എങ്ങനെ വരാതിരിക്കും കുട്ടികൾ ഏതു നേരം ഇപ്പൊ ഫോണിൽ തന്നെ അല്ലേ ഫോണൊന്നുമല്ല സന്തോഷമില്ലെങ്കിൽ വയ്യാണ്ടേയോ ആർക്കായാലും Thank you.
എന്ന് ചിരിക്കൂ. ഈ കുട്ടിക്ക് എന്താ പറ്റിയേ? അതൊക്കെ ഉണ്ട്. ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികളുടെ മാനസിക വികാസത്തിന് വേണ്ടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ ORC ചേർത്തുകൊണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കി. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആകാശത്തേക്ക് ദൃഷ്ടി ചലിപ്പിക്കുമ്പോൾ നാം കാണുന്നത് ഒരു മായാലോകമാണ്. ഇരുട്ടിൻ്റെ വിശാലതയിൽ ഉദിച്ചുയരുന്ന ഗ്രഹങ്ങൾ, അപൂർവമായി മാത്രം കാണാറുള്ള ധൂമകേതുക്കൾ, അങ്ങിങ്ങായി മിന്നിമറയുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ, അനാദിയായ കാലം മുതൽക്കേ മനുഷ്യൻ്റെ ജിജ്ഞാസയെ, അറിയുവാനുള്ള ആഗ്രഹത്തെ പ്രലോഭിപ്പിച്ച മഹാപ്രപഞ്ചം, അതിരുകൾ അളക്കാനാവാത്ത ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിറവി എങ്ങനെയാവാം? ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ടാകുമോ? അകലങ്ങളിലെ പ്രപഞ്ചം ഭൂമിയെ, ഭൂമിയിലെ ജീവനെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന നാം മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണോ? ജീവന്റെ സ്പന്ദനം ഭൂമിക്കുമപ്പുറം ഏതെങ്കിലും വിദൂര ഗോളത്തിലും പ്രതിധ്വനിക്കുന്നുണ്ടാകുമോ? നാം എല്ലാം പൊതുവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ. നൂറ്റാണ്ടുകൾ പിന്നിട്ട അന്വേഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തെ നാം ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ആ വിജ്ഞാന ശേഖരത്തിൽ നിന്നും ചില ഏടുകൾ മറിച്ചു നോക്കുക എന്നതാണ് അകലങ്ങളിലെ പ്രപഞ്ചം എന്ന ഈ പുതിയ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാണ്ഡത്തെ ഗ്രഹിക്കുവാനുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് ജ്യോതിശാസ്ത്രം അഥവാ ആസ്ട്രോഫിസിക്സ്. അകലങ്ങളിലെ പ്രപഞ്ചത്തെ അടുത്തറിയുവാനുള്ള ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. ഭൂമി, നമുക്ക് ഏറ്റവും പരിചിതമായ ഗ്രഹം. കനത്ത അന്തരീക്ഷവും വായുവും നാലിൽ മൂന്ന് ഭാഗം വെള്ളവുമുള്ള ഭൂമിയോളം ജീവൻ അനുയോജ്യമായ മറ്റൊരിടം സൗരയൂഥത്തിലില്ലെന്ന് തന്നെ പറയാം. വെള്ളവും വായുവും പോലെ തന്നെ ഭൂമിയിലെ ജീവൻ അനിവാര്യമായതാണ് ഊർജം. ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് ഭൂമിക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രമായ സൂര്യനാണ്. ബഹിരാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത് എന്ന വാക്കിനുമുണ്ട് ഒരു വേറിട്ട നിർവചനം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏകദേശം 150 മില്യൺ കിലോമീറ്റർ ആണ്. ഈ അകൽച്ചയെയാണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു. ഭൂമിയെ കൂടാതെ സൂര്യനെ വലം വയ്ക്കുന്ന വലുതും ചെറുതുമായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രൻ,
ഭൂമിക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹങ്ങളായ ശുക്രനും ചൊവ്വയും. അതിനും അപ്പുറം സൗരയൂഥത്തിലെ ഭാരമേറിയ ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും. ശനിയുടെ ശ്രദ്ധേയമായ വളയങ്ങളുടെ ഘടന, മീഥെയ്ൻ വാതകത്തിന്റെ സാന്നിധ്യത്താൽ നീല നിറം പ്രതിഫലിക്കുന്ന നെപ്റ്റ്യൂൺ, സൂര്യനിൽ നിന്നും ഏകദേശം 30 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരത്താണ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം. ഭൂമിക്കെന്ന പോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾക്കുമുണ്ട് അവയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങൾ. ഈ ഉപഗ്രഹങ്ങളും നക്ഷത്ര സദൃശമായ ചെറിയ ഗ്രഹങ്ങളും അനേകം വലുതും ചെറുതുമായ ആസ്റ്ററോയിഡ്സ് എന്ന് അറിയപ്പെടുന്ന പാറകളും അടങ്ങിയതാണ് നമ്മുടെ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിന്റെ അതിരുകൾ താണ്ടി നമുക്ക് മറ്റ് താരങ്ങളിലേക്കുള്ള യാത്ര തുടരാം. നക്ഷത്രങ്ങളിലേക്കുള്ള അപാരമായ ദൂരത്തെ അളക്കുവാൻ കേവലമായ കിലോമീറ്ററോ ആസ്ട്രോണോമിക്കൽ യൂണിറ്റോ അളവുകോലായി മതിയാവില്ല. വലിയ ദൂരങ്ങളെ വിവരിക്കുവാനായി ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു മാനമാണ് പ്രകാശവർഷം. ഈ പ്രപഞ്ചത്തിൽ പ്രകാശത്തോളം വേഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു വസ്തുവുമില്ല. പ്രകാശത്തിന്റെ ഗതിവേഗത്തെ ആധാരമാക്കിയാണ് പ്രകാശവർഷത്തിന്റെ അളവ് നിർവചിച്ചിരിക്കുന്നത്. ഒരു പ്രകാശവർഷം എത്ര എന്നത് വളരെ എളുപ്പത്തിൽ തന്നെ കണക്കാക്കാം. പ്രകാശം ഒരു സെക്കൻഡിൽ ശൂന്യതയിലൂടെ ഏകദേശം 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പ്രകാശത്തിന്റെ വെലോസിറ്റിയെ നമുക്ക് 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നെഴുതാം. ഇനി നമ്മൾ അറിയേണ്ടത് ഒരു വർഷം സെക്കൻഡുകളുടെ അളവിൽ എത്ര എന്നതാണ്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങൾ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഒരു വർഷത്തെ സെക്കൻഡുകളുടെ അളവിൽ നമുക്കിപ്രകാരം കണക്കാക്കാം. അങ്ങനെ കണക്കാക്കുന്ന ഒരു വർഷം 31 മില്യൺ സെക്കൻഡ്സായി നമുക്ക് ലഭിക്കുന്നു. പ്രകാശത്തിന്റെ വേഗതയെ ഒരു വർഷത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഗുണിച്ചാൽ ഒരു പ്രകാശവർഷത്തിന്റെ അളവ് കിട്ടുന്നു. ഉത്തരം 9,000 ബില്യൺ കിലോമീറ്റേഴ്സ്. പ്രകാശവർഷം എന്ത് എന്ന് മനസ്സിലാക്കിയ നമുക്ക് നക്ഷത്ര ദൂരങ്ങളിലേക്ക് തിരിച്ചു പോകാം. സൂര്യന് ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രം ആൽഫ സെന്റോറിയാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 4 പ്രകാശവർഷം അകലെയാണ് ആൽഫ സെന്റോറിയും അതിന്റെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയും. ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്നും പ്രകാശം ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ എന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും 4 വർഷത്തെ കാലദൈർഘ്യമെടുക്കും ഭൂമിയിൽ എത്തിച്ചേരുവാൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യന്റെ അയൽക്കാർ
എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏകദേശം 13 പ്രകാശ വർഷത്തിനുള്ളിലായി വരുന്ന മറ്റു നക്ഷത്രങ്ങൾ. ബഹിരാകാശത്ത് ഈ നക്ഷത്രങ്ങൾ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സൂര്യനും ഈ നക്ഷത്രങ്ങളും കോടാനുകോടി മറ്റു നക്ഷത്രങ്ങളുള്ള അനുമാനം. ഇത്തരത്തിലുള്ള ഒരു ബൃഹത് താരാവലിയെയാണ് നമ്മൾ ഗാലക്സി എന്ന് വിളിക്കുന്നത്. ആകാശഗംഗയുടെ വ്യാസം 100,000 പ്രകാശവർഷമാണ്. പ്രകാശം അതിൻ്റെ തീവ്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും ആകാശഗംഗയുടെ ഒരഗ്രത്തിൽ നിന്നും മറ്റൊരറ്റത്തേക്ക് എത്തിച്ചേരുവാൻ 100,000 വർഷമെടുക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ മഹാതാരശേഖരത്തിൻ്റെ അത്ര പ്രകടമല്ലാത്ത ഒരു കോണിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ക്ഷീരപഥത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഏകദേശം 28,000 പ്രകാശവർഷം അകലെ. നമ്മുടെ പ്രപഞ്ചം ആകാശഗംഗയിൽ അവസാനിക്കുന്നില്ല. ആകാശഗംഗയുടെ വിശാലതയുടെ അതിരുകടന്ന് സഞ്ചരിക്കുമ്പോൾ മറ്റ് ബൃഹത് താരശേഖരങ്ങളെ നമുക്ക് കാണാം. മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും 2,000,000 പ്രകാശവർഷം താണ്ടിയാൽ നാം ആൻഡ്രോമേഡ ഗാലക്സിയിൽ എത്തിച്ചേരും. നമ്മുടെ ഗാലക്സിക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ. മിൽക്കി വേയെ പോലെ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള അത്ര തന്നെ വലിപ്പമുള്ള ഒരു താരസമൂഹമാണ് ആൻഡ്രോമേഡ. എങ്കിലും വിദൂരതയിൽ ആകാശത്ത് അസ്പഷ്ടമായ ഒരു അടയാളമായി മാത്രമേ ആൻഡ്രോമേഡയെ നഗ്നനേത്രങ്ങൾ കൊണ്ടോ ഒരു ചെറിയ ടെലിസ്കോപ്പിലൂടെയോ നമുക്ക് കാണാനാവും. മിൽക്കി വേയുടെ അടുത്തു നിൽക്കുന്ന നമ്മുടെ ഗാലക്സിയുടെ ഉപഗ്രഹമായ ലാർജ് മജലാനിക് ക്ലൗഡ് അഥവാ LMC ആണ് ഇത്. LMCയെ മിൽക്കി വേയുടെ സാറ്റലൈറ്റ് ഗാലക്സി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്.
നമ്മുടെ വീക്ഷണത്തിന്റെ വിസ്താരം ഇനിയും വികസിപ്പിച്ചാൽ ഗാലക്സികളുടെ വലിയ വൃന്ദങ്ങൾ തന്നെ കാണാം. ഇവയെ ഗാലക്സി ഗ്രൂപ്പ്സ് എന്നും ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്നും വിളിക്കുന്നു. ആയിരത്തോളം ഗാലക്സികളുള്ള കോമ എന്ന ഗാലക്സി ക്ലസ്റ്ററാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏകദേശം 320 മില്യൺ പ്രകാശവർഷം അകലെയാണ് ഈ ക്ലസ്റ്ററിലെ ഓരോ ഗാലക്സിയും. ഈ ദൃശ്യത്തിൽ കാണുന്ന പ്രകാശം സ്ഫുരിക്കുന്ന ഓരോ വസ്തുവും ഒരു ഗാലക്സിയാണ്. കോടാനുകോടി നക്ഷത്രങ്ങളടങ്ങിയ ഒരു താരസമൂഹം. പ്രപഞ്ചത്തിന്റെ അപാരതയിൽ ഇനിയുമുണ്ട് അനേക താരശേഖരങ്ങൾ. ആകാശഗംഗയെക്കാളും ശോഭമായ, ആകാശഗംഗയെക്കാളും മങ്ങിയ, വലിപ്പമേറിയ, വലിപ്പം കുറഞ്ഞ, രൂപത്തിലും ഭാവത്തിലും വിഭിന്നമായ നക്ഷത്രത്തുരുത്തുകൾ. ഭൂമിക്ക് അപ്പുറം നിലകൊള്ളുന്ന വിശ്വത്തിന്റെ ഒരു സൂചനയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നൂറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്രത്തിൽ നടന്നുവരുന്ന അറിവിനായുള്ള അന്വേഷണത്തിന്റെ നേട്ടങ്ങൾ ഇതൊരാമുഖം മാത്രം. എണ്ണിയാലും തീരാത്ത, അളന്നാലും അവസാനിക്കാത്ത അകലങ്ങളിലെ പ്രപഞ്ചം അടുത്തറിയുവാനുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമുക്കത് തുടരാം അടുത്ത അധ്യായത്തിൽ.